ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത കാർട്ടൂണിസ്റ്റായ അനൂപ് രാധാകൃഷ്ണ. അനൂപ് രാധാകൃഷ്ണൻ ഇന്ന് വളരെ തോതിൽ സംഘപരിവാർ മിത്രങ്ങളിൽ നിന്ന് സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു കാർട്ടൂൺ വരച്ചു. ആ കാർട്ടൂണിന് അന്ന് തന്നെ അവാർഡിനയച്ചതും എന്നാൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ് എന്നത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോഴാണ് സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. പിന്നീട് ബി ജെ പി നേതാക്കൾ പരസ്യമായി അനൂപ് രാധാകൃഷ്ണനെതിരെ രംഗത്ത് വന്നു. പരസ്യമായിട്ട് രംഗത്ത് വരിക മാത്രമല്ല, രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനൂപ് രാധാകൃഷ്ണനാണ് ഇപ്പോൾ ഈ സൈബർ ആക്രമണത്തെക്കുറിച്ചും കാർട്ടൂൺ പറക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത്. അനൂപ് രാധാകൃഷ്ണന്, സ്വാഗതം. അനൂപ്, നമസ്കാരം. അനൂപ്, ഈ കാർട്ടൂൺ വരക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് 2020 ആ സാഹചര്യം എന്തായിരുന്നു? ഞാൻ റെഗുലർ ആയിട്ട് ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവ വഴിയുള്ള ആ പ്ലാറ്റ്ഫോമുകളിലാണ് കാർട്ടൂണുകൾ പ്രസിദ്ധീകരിക്കാറുള്ളത്. ഞാനൊരു പബ്ലിഷിംഗ് ഹൗസിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോ പൊളിറ്റിക്കൽ കാർട്ടൂണുകളാണ് കൂടുതൽ ചെയ്യാനുള്ളത്. അതാത് കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, വാർത്തകൾ, അതിനടിസ്ഥിതമായിട്ട് അതിൽ നേരിന്റെ പക്ഷം എവിടെ നിൽക്കുന്നു എന്ന് കണ്ട് അത് എനിക്ക് കൂടി ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ കാർട്ടൂണുകൾ വരയ്ക്കാറുള്ളൂ. ഈ 2020 March 5 പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണ് ഈ പ്രസ്തുത കാർട്ടൂൺ. ആ സമയത്ത് അപ്പോ വാക്സിൻ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ലോകരാജ്യങ്ങളെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള വാക്സിനെ കുറിച്ചും അല്ലെ പ്രതിരോധ രീതികളെ കുറിച്ചും സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഭരിക്കുന്ന പാർട്ടിയുടെ ബി ജെ പിക്ക് തന്നെ നേതാക്കൾ മുൻകൈയെടുത്ത്, എം പിമാരും എം എൽ എമാരും ലോക്കൽ നേതാക്കളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് കൊറോണയ്ക്ക് കൊറോണ മാറാനായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ ഗോമൂത്രം, ചാണകം ഇതെല്ലാം ഭയങ്കര എഫക്റ്റീവ് മെഡിസിൻ ആണെന്ന രീതിയിൽ അൺസയന്റിഫിക് ആയിട്ടും ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന രീതിയിലും വളരെയധികം പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ യൂറിൻ കവ് യൂറിൻ പാർട്ടി നടത്തിയിരുന്നു. ബോംബെയിലെ ഒരു സ്ഥലത്ത് എന്താണ് സാനിറ്റൈസറിന് പകരം കവ് യൂറിൻ സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി വരെ ഉണ്ടായിരുന്നു, കളിക്കുന്ന ഒരു പരിപാടി വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നടന്ന ഒരു സമയമായിരുന്നു ഈ പറഞ്ഞ 2020 March. അപ്പോ ആ സംഭവ വികാസങ്ങളെ അതിന്റെ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ അധികരിച്ച് വരച്ച ഒരു കാർട്ടൂൺ ആയിരുന്നു ഈ കോവിഡ് ഗ്ലോബൽ മെഡിക്കൽ സമിറ്റ് എന്നുള്ളൊരു കാർട്ടൂൺ. അപ്പൊ അത് അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ സയന്റിഫിക് ആയിട്ടുള്ള മാർഗങ്ങൾ തേടുമ്പോൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പരിഹാസ്യമാവുന്നു, ഈ ഭരിക്കുന്നവർക്ക് തന്നെ പിടിപ്പുകളൊക്കെ തന്നെ ആയിരിക്കാം അങ്ങനെ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പശുവിനെ നമ്മൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത്, അത് ഗ്ലോബൽ മെഡിക്കൽ സമിറ്റ് ആണ്, പൊളിറ്റിക്കൽ സമിറ്റ് അല്ല, റെപ്രസെന്റ് ചെയ്ത് പശു അല്ലെങ്കിൽ ആചാരം കാവി ആചാരങ്ങൾ അന്ധവിശ്വാസം ആ ഒരു രീതിയിൽ അന്ന് വരച്ച കാർട്ടൂണാണ്. സത്യം പറഞ്ഞാൽ അവനൊരു 250 likes മാത്രമേ അന്ന് വന്നിരുന്നുള്ളൂ. അപ്പൊ 2019-20 കാലഘട്ടത്തിലുള്ള കാർട്ടൂണുകൾക്കാണ് ആ അവാർഡ് അവാർഡിന് വേണ്ടിയിട്ട് ലളിതാ അക്കാദമി എൻട്രീസ് ക്ഷണിച്ചത്. അത് 2020 October എൻട്രീസ് ക്ഷണിച്ചത്. അപ്പൊ അതിലേക്ക് അയച്ചു കൊടുത്തൊരു കാർട്ടൂൺ വന്നായിരുന്നു ഇത്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള കാർട്ടൂണുകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ആ സമയത്ത്, ആ കാർട്ടൂൺ വരയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഇന്ത്യയിൽ മൊത്തം ഒരു പിന്നെ ഇത്തരം സയന്റിഫിക് അല്ലാത്ത രീതിയിൽ കോവിഡിനെ നേരിടാമെന്നൊരു ക്യാമ്പയിൻ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതാ പാത്രം മുട്ടലും അതുപോലെ തന്നെ വെടിപൊട്ടിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ അന്ന് തന്നെ വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഇത്തരം ഒരു കാർട്ടൂൺ വരക്കാൻ ഇടയാക്കിയത്? തീർച്ചയായിട്ടും. ഇപ്പോ ഈ ഗോമൂത്രത്തിന്റെ വിഷയം വരുമ്പോൾ അതിനെ അധികരിച്ച് കാർട്ടൂൺ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാത്രം കൊട്ടലിനെ എല്ലാത്തിനും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വിഷയത്തിനും ഓരോരോ കാർട്ടൂൺ വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് ഒരു കാർട്ടൂണായിട്ടല്ല വരച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു തന്നത് 2020 എൻട്രീസ് ക്ഷണിച്ചപ്പോ പിന്നീട് അവാർഡ് പ്രഖ്യാപനം കുറച്ച് വൈകി, കോവിഡിന്റെ ഒക്കെ കാരണം ഈ കൊല്ലത്തേക്ക് നീണ്ടുപോയി എന്നുള്ള സത്യമാണ്. അപ്പൊ പക്ഷെ ഈ സംഘപരിവാർ ഇപ്പൊ പറയുന്നത് ഇപ്പൊ 100 million വാക്സിൻ കൊടുത്തു, അതൊക്കെ സത്യമാണ്, നല്ല കാര്യം തന്നെ. ആ 100 million വാക്സിൻ കൊടുത്ത രാജ്യത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവര് ഈ വസ്തുതകൾ കേൾക്കാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല, ഒരു ഓളത്തിൽ അങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളത് മാത്രമല്ല. അപ്പൊ വസ്തുതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മറ്റൊരു കാലഘട്ടത്തിൽ പ്രതിനിധി വരച്ചതാണ്. അപ്പൊ പൊളിറ്റിക്കൽ കാർട്ടൂണുകൾ എപ്പോഴും കാലാനുവർത്തിയാവണമെന്നില്ല, അതാത് കാലഘട്ടത്തിലെ കാര്യങ്ങൾ വെച്ചായിരിക്കും വരയ്ക്കുന്നത്. ഇതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഈ വസ്തുതകൾ തിരിച്ചറിയാതെ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാതെ ഒരു ആഹ്വാനം ചെയ്യുക, അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ 2-ാമത്തെ പോസ്റ്റ് ആയിട്ട് ഫേസ്ബുക്ക് ഇട്ടിരിക്കുന്നതാണ് ഇത് നടപടി എടുത്തില്ലെങ്കിൽ സമൂഹം കൈകാര്യം ചെയ്യുന്നു, അതായത് അതൊരു അക്രമത്തിന്റെ ഒരു പാതയാണ്, അത് ഒരു ആഹ്വാനമാണ് നടത്തുന്നത്.
മാത്രമാണെങ്കിൽ നേരം ചെറിയ പറഞ്ഞത് പോയിക്കൂടും. പക്ഷെ ഇതൊരു അക്രമത്തിന്റെ പാതയിലേക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ എനിക്കും കുടുംബത്തിനും അതൊരു ഭീഷണിയുണ്ട്, അതിലൊരു പേടിയുണ്ട്. ഞാൻ ഇന്ന് പരാതിയും കൊടുത്തു. ആ പരാതി പോലീസിന് കൊടുത്തോ അല്ല പൊളിറ്റിക്കൽ നേതൃത്വത്തിന് കൊടുത്തോ? ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കൊടുത്തിട്ടില്ല, പോലീസിനാണ് കൊടുക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഈ പിന്നെ ഈ ഭീഷണി, സൈബർ ആക്രമണം നടക്കുന്നു, ഭീഷണി നടക്കുന്നു, ഏത് രൂപത്തിലുമാണ് ആക്രമണം നടക്കുന്നത്, ഈ സൈബർ ഭീഷണി നടക്കുന്നത്? ഫേസ്ബുക്കിലെ കമന്റുകളായിരുന്നു, വളരെ അസഭ്യമായ ഭാഷയിലുള്ള കമന്റുകളായിരുന്നു. അത് പിന്നെ നമുക്കറിയാമല്ലോ, ഫേസ്ബുക്കിൽ ഒരു വ്യക്തികളിൽ കൂട്ടമുണ്ട്, അവർക്ക് എന്തും ചെയ്യാം. ഓക്കെ, ഞാൻ എന്റെ കമന്റ് ബോക്സ് ഒക്കെ ആദ്യം നോക്കിയിട്ടെങ്കിലും മറ്റു പലരുടെയും ഞാനായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ചീത്ത പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. പിന്നീട് മിനിഞ്ഞാന്ന് തുടങ്ങി കോൾസ്, ഇന്നലെ രാവിലെ തുടങ്ങി കോളുകൾ വന്നു തുടങ്ങി, ഭീകരമായിട്ടുള്ള കോള് വന്നു. അപ്പൊ ഒന്നോ രണ്ടു കോള് ഞാൻ എടുത്തു, അതൊക്കെ മോശമായിരുന്നു. പിന്നീടുള്ള കോളുകൾ ഞാൻ എടുത്തില്ല. പക്ഷെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഒരു 10-60 കോളോട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്തു. ഇതുവരെ ഞാൻ ഫോൺ ഓൺ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. പിന്നെ വാട്സാപ്പ് വഴിയും വരുന്നുണ്ട്, അതെല്ലാം ഞാൻ തെളിവായിട്ട് അല്ല. ഒരു ഇത് ഈ രാഷ്ട്രീയം പറഞ്ഞിട്ടും ഈ സംഘപരിവാർ ആക്രമണം നടക്കുകയാണ്. കാരണം ആ സമയത്ത് നടന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് വരച്ച ഒരു കാർട്ടൂണാണെന്നും ഇന്നത്തെ കാലത്തെ കുറിച്ചല്ല അത് പ്രതിപാദിച്ചതെന്നും ഈ സംഘപരിവാറുകാരോട് പറഞ്ഞിട്ടും അവരത് കേൾക്കുന്നില്ല എന്നാണ്. നമുക്ക് വസ്തുതകൾ പറയുക എന്നുള്ളത് മാത്രമല്ലേ പറ്റുള്ളൂ. അത് അവർ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക മുന്നോട്ട് പോകുന്ന ഒരു രൂപത്തിൽ ഈ വസ്തുതകൾ പറഞ്ഞ പ്രത്യേകിച്ച് കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എന്റെ കാര്യം വിശദീകരിക്കണമല്ലോ, അത് വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ തന്നെ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം വിളിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെടുക ശ്രമിക്കുകയോ ചെയ്തിരുന്നു? ഇതുവരെ അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു ഫോൺ നമ്പറുകളിലൂടെ ഉണ്ടാവാം, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായത് അറിയില്ല. ഇനിയിപ്പോ ഈ ഭീഷണിയൊക്കെ വന്ന സ്ഥിതിക്ക് പൊളിറ്റിക്കൽ കാർട്ടൂൺ വരക്കുന്നില്ലാത്ത തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ഭയത്തിന്റെ നിഴലിൽ ആയതുകൊണ്ട് ഒരിക്കലുമില്ല. എനിക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെടുന്നത് ഞാൻ വരയ്ക്കുന്നുള്ളൂ. സത്യം അതൊക്കെ പ്രാദേശികമാവാം, വസ്തുതകളുടെ ശരിയായ പ്രാദേശികമാവാം, ചിലർക്ക് അത് തോന്നില്ല. പക്ഷെ എന്റെ വസ്തുതകൾക്ക് നിരക്കാത്ത ഇതുവരെ വരച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് വരയ്ക്കില്ല. വസ്തുതകൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വരയ്ക്കും, അത് നിർബന്ധമാണ്. ഈ എഴുത്തുകാർക്കെതിരെയും അതുപോലെ കാർട്ടൂണിസ്റ്റുകൾക്കെതിരെയും ഇത്തരം ആക്രമണം നടക്കുക എന്ന് കേരളത്തിലും പതിവായി മാറിയിരിക്കുകയാണ്. മീശക്കെതിരെ നടന്ന ആക്രമണം ഒക്കെ കണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് കേരളത്തിലെ പൊതു അവസ്ഥയിൽ? ഇപ്പോൾ മീശക്കെതിരേക്ക് വരുമ്പോ എന്തെങ്കിലും എനിക്കെതിരെയും പതിവായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ അതിപ്പോ വന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നാളെ അടുത്തൊരാളാവാം. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവർ ഈ ഒരു കാർട്ടൂണിനെ ഒരു കലാസൃഷ്ടിയും പേടിക്കുന്നത്? ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു ടൂറാണ് ഇത്തരം വിമർശനങ്ങൾ എന്നത് ഉൾക്കൊള്ളാതെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വര കാണുമ്പോൾ തന്നെ വാളെടുത്താൻ വാള എന്ന രീതിയിൽ അല്ലെങ്കിൽ കാളപ്പേറ്റ ഇപ്പോൾ കയറെടുത്തു എന്നുള്ള രീതിയിൽ എന്തിനാണ് നിങ്ങൾ ഇതിങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യിക്കുന്നത്? നിങ്ങളെ ഞങ്ങൾ വിമർശിക്കുന്നത് നിങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഇവർക്ക് ഈ പാർട്ടി തന്നെ എന്നല്ല ഏത് പാർട്ടിയാണെങ്കിലും വിമർശനത്തെ അതിന്റെ കാതലിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെ മെച്ചാവും. അത് നമ്മൾ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിരിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായത്. അപ്പോൾ സംസാരിച്ചത് അനൂപാണ്. അനൂപ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഭീഷണികൾ ഉണ്ടായാലും തന്റെ പൊളിറ്റിക്കൽ കാർട്ടൂൺ രചനയിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകില്ല എന്ന് അനൂപ് വ്യക്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാല മനസ്സ് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ജനാധിപത്യത്തിൽ അതൊരു നല്ല കീഴ്വഴക്കം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. എല്ലാറ്റിനെയും ആക്രമിക്കുക വിമർശിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ തന്നെ അത് കുളന്തോടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നല്ലൊരു സാധാരണ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ് എന്നും പറയാതെ പറഞ്ഞുകൊണ്ടാണ് അനൂപ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. Okay.